ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിസ്സുകൾക്കിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്പ്പത്തിരിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പുട്ടുപൊടി യൂസ് ചെയ്തിട്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, പിന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അരി അരക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്, എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചിക്കൻ കുറുമയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്പ്പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തരിയുള്ള പുട്ടുപൊടി തന്നെ നോക്കിയെടുക്കുക കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതാവും ഏറ്റവും നല്ലത്. അതാവുമ്പോൾ അത്യാവശ്യം തരിയുള്ളതാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് അളന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സോളം പുട്ടുപൊടിയാണ് അളന്നെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് 2 ഗ്ലാസ്സോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ അടുത്ത പുട്ടുപൊടിക്ക് എനിക്ക് ഏകദേശം 3 ഗ്ലാസ്സോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പുട്ടുപൊടി എടുക്കുമ്പോൾ ഓരോ അളവിലാണ് നമുക്ക് വെള്ളം ആവശ്യം വരിക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ചൂടാക്കാൻ വെക്കുമ്പോൾ ഒരു 3-4 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ല, എപ്പോഴും വെള്ളം പോരായികയാണ്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഞാൻ 3 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 2 ഗ്ലാസ്സോളം ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇത് ഓരോ പുട്ടുപൊടി അനുസരിച്ചിട്ടും വ്യത്യാസം വരും. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നല്ല മിക്സ് ചെയ്തിട്ട് തന്നെ വെക്കുക കേട്ടോ. കാരണം എല്ലായിടത്തും ഒരേപോലെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എവിടെയും പൊടി പോലൊന്നും കെടുക്കാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. പിന്നെ കണ്ടില്ലേ, വെള്ളം അത്യാവശ്യം വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാവും നമ്മുടെ മാവ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ആയി കിട്ടണം. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ഗ്ലാസ്സോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം 1 ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കുന്നതോറും ടേസ്റ്റും കൂടും. ഇനി നമുക്കിതിലോട്ട് 1/8 ചെറുപുളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചതച്ചെടുക്കണം. വല്ലാണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 പീസോളം സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം. നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/2 പീസോളം തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതൊരു പുളിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ വെജിറ്റബിൾ കുറുമയിൽ ചെയ്ത പോലെ തൈര് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് ഈ തക്കാളി നന്നായി വഴറ്റിയെടുക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂണോളം മുളക് പൊടി, കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനും മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ നല്ലതുപോലെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒറ്റ വിസിലുകൊണ്ട് റെഡിയായി കിട്ടും. പിന്നെ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് കോക്കനട്ടും എടുക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം മതിയാവും. പിന്നെ ഒരു പകുതി സവാളയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞത്, ഒരു 8 കാഷ്യൂനട്ട്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 നുള്ള് പെരിഞ്ജീരകം, 1 ഏലക്കായ, 1 ചെറിയൊരു കഷ്ണം പട്ട, കരയാമ്പു. നമുക്കിത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് വെന്തുടയാൻ നിൽക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിലോട്ട് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് 1-5 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ഇതിൻ്റെ മസാല കുത്തൊക്കെ ഒതുങ്ങുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മസാല കുത്തൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയിലും തൂമിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നേരം വെച്ചാൽ മതി കേട്ടോ. നമുക്കിതിലോട്ട് ആ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കണം. തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതേപോലെ കയ്യിലിങ്ങനെ ഉരുട്ടാൻ പറ്റണം. ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഓരോ ഉരുളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഓരോ ഉരുളാക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരു പേപ്പർ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. പിന്നെ സെൻറ്ററിൽ കുറച്ച് കട്ടിയും എൻഡിൽ കുറച്ച് കനം കുറവായിട്ടും വേണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് പൊള്ളം വരുള്ളൂ. വല്ലാണ്ട് കനം കുറക്കാൻ നിൽക്കണ്ട, അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടാൻ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നല്ലതാണ് കറക്റ്റ് പൊള്ളം വരുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി നല്ലതുപോലെ കറക്റ്റായിട്ട് പരത്തിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ കറക്റ്റ് പൊള്ളം കിട്ടുള്ളൂ.
നമുക്കത് തിരിച്ച് മറിച്ചിട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്പത്രി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതേപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഉള്ളിലുണ്ടാവുക കേട്ടോ. പുറത്ത് ക്രിസ്പി, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളിയാണ് കഴിക്കാൻ. പിന്നെ ഞാനധികം കുറുമ പോലത്തെ കറിയാണ് ഉണ്ടാക്കാറ്. കുറുമ പോലത്തെ കറി തന്നെ വേണമെന്നില്ല, സാധാ ചിക്കൻ കറിയോ മട്ടൻ കറിയോ മസാലക്കറിയോ വെജിറ്റബിൾ കറിയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കുക കേട്ടോ. പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൂടുതൽ അതാണ് ഇഷ്ടം ഇവിടെ. അപ്പോൾ നിങ്ങൾക്കും ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.